ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. ശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്ന നാം ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. കർത്താവ് ചെവി ചായ്ച്ച് നമ്മുടെ നിയോഗങ്ങൾക്കും നമ്മുടെ യാചനകൾക്കും ഉത്തരം നൽകും. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒപ്പം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. നാം ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ കർത്താവ് ഇന്ന് ഇടപെട്ടിരിക്കും. അവിടുന്ന് നമ്മെ സഹായിക്കുകയും നമ്മെ മോചിപ്പിക്കുകയും വിടുവിക്കുകയും നമുക്ക് വിജയം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. അതിനാൽ വിശ്വാസത്തോടെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ പ്രാർത്ഥിക്കുക. തീർച്ചയായും ദൈവമായ കർത്താവ് ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് അവിടുന്ന് നടത്തുകയും ചെയ്യും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 113 1-9 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് സകല ജനതകളുടെയും മേൽ വാഴുന്നു. അവിടുത്തെ മഹത്വം ആകാശത്തിനു മീതെ ഉയർന്നിരിക്കുന്നു. നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യനായി ആരുണ്ട്? അവിടുന്ന് ഉന്നതത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു. അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അവരെ പ്രഭുക്കന്മാരോടൊപ്പം തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. അവിടുന്ന് വന്ധ്യയ്ക്ക് വസതി കൊടുക്കുന്നു, മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധി അണഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ആരും ലജ്ജിക്കുവാൻ അങ്ങ് അനുവദിക്കില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനും ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ വീണ്ടും വിളിച്ചുണർത്തിയ അങ്ങയുടെ കാരുണ്യത്തെ പ്രതി ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഞങ്ങളുടെ നിയോഗങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ. നീതിമാനായ ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അർഹതപ്പെട്ടതെന്ന് ഞങ്ങൾക്ക് തോന്നുന്ന ഞങ്ങളുടെ അവകാശങ്ങളെ അങ്ങ് ഞങ്ങൾക്ക് വീണ്ടെടുത്ത് തരണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് അർഹമല്ലാത്തതെല്ലാം അവിടുന്ന് എടുത്തു മാറ്റി അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, അങ്ങയുടെ യോഗ്യതകളാൽ, ഞങ്ങളുടെ അർഹതയാലല്ല, മറിച്ച് കുരിശിലെ അങ്ങയുടെ യോഗ്യതയാൽ ഇന്നത്തെ ദിവസം അങ്ങയുടെ അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയിൽ ആശ്രയിക്കുന്ന ആരും തന്നെ ഇതുവരെ ലജ്ജിക്കുവാൻ അവിടുന്ന് ഇടയാക്കിയിട്ടില്ല. നീതിമാനായ ദൈവമേ, ഞങ്ങൾ ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും അങ്ങ് ഉത്തരം നൽകണമേ. അങ്ങ് ഞങ്ങളുടെ ശക്തി ദുർഗവും പാറയും കോട്ടയുമാണ്. കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി ഇന്ന് ഞങ്ങളെ വഴി നടത്തണമേ. അങ്ങ് ഞങ്ങളുടെ വഴികാട്ടിയായിരിക്കണമേ. സത്യത്തിൻ്റെ പാതയിലൂടെ നടക്കുവാൻ നയിക്കപ്പെടുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവായ ദൈവമേ, എനിക്കായി ഞങ്ങൾക്കായി ഒളിച്ചു വച്ചിരിക്കുന്ന ശത്രുവിൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും കുതന്ത്രങ്ങളിൽ നിന്നും കെണികളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ, വിടുവിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തെന്നാൽ അങ്ങാണ് ഞങ്ങളുടെ രക്ഷകനായ ദൈവം. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും ഇന്ദ്രിയങ്ങളെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, ഇന്നത്തെ ദിവസം അങ്ങയുടെ അചഞ്ചല സ്നേഹത്താൽ ഞങ്ങളെ നിറച്ച്
അങ്ങയിൽ ആനന്ദമടയുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ദുരിതങ്ങളെ എടുത്തു മാറ്റി ഞങ്ങളുടെ ദുരിതങ്ങളിൽ അങ്ങയിൽ പ്രത്യാശ വയ്ക്കുവാൻ, അങ്ങയോട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. എന്തെന്നാൽ ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ള കർത്താവ് അങ്ങ് മാത്രമാണ്. ദൈവമേ, അങ്ങ് വാഗ്ദാനം ചെയ്തല്ലോ, രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരം കുറുകി പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല എന്നരുളി ചെയ്ത യേശുനാഥ, ഇന്നത്തെ ദിവസം സകല അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, അബദ്ധങ്ങളിൽ നിന്നും, ദൗർഭാഗ്യങ്ങളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സകല ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ വിടുവിക്കുകയും മോചിപ്പിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ദിവസം അങ്ങയുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളെ പാത്രരാക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ രോഗികളായ എല്ലാ വ്യക്തികൾക്കും പരിപൂർണ സൗഖ്യവും വിടുതലും നൽകി, ദൈവമേ, ആയുസ്സും ആരോഗ്യവും നൽകി ഈ ജീവിതത്തിലേക്ക് അവരെ കരം പിടിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, അങ്ങയെ സ്തുതിക്കുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ കാരുണ്യം ധാരാളമായി ഞങ്ങളിലേക്ക് എത്തുന്നതിനായി നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് വന്ധ്യയ്ക്ക് വസതി കൊടുക്കുന്നു, മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു എന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഈ സമയം എല്ലാ ഗർഭിണികളായ സ്ത്രീകളെയും ഗർഭസ്ഥ ശിശുവിനെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർക്കാവശ്യമായ പോഷകങ്ങളും അവർക്കാവശ്യമായ സംരക്ഷണവും അവരുടെ ജീവനെ പ്രത്യേകം സംരക്ഷിക്കണമേ, പരിപാലിക്കണമേ. സുഖപ്രസവം നൽകി കർത്താവെ, പ്രസവത്തിന് ആശുപത്രികളിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന എല്ലാ മക്കളുടെയും കൂടെ നിന്ന് സുഖപ്രസവം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല അപകടങ്ങളിൽ നിന്നും അവരെ കാത്തുകൊള്ളണമേ. കർത്താവെ, അവരുടെ പ്രസവം സുഗമമാക്കി യാതൊരു ആപത്തും വരാതെ അങ്ങയുടെ പരിശുദ്ധമായ കരങ്ങൾ അവരെ തഴുകി തലോടണമേ, സൗഖ്യപ്പെടുത്തണമേ, സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അങ്ങ് വന്ധ്യയ്ക്ക് വസതി കൊടുക്കുന്നു. ദൈവമേ, ഈ സമയം ഭവനമില്ലാത്ത എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി ഭവനം നൽകി അനുഗ്രഹിക്കും. ഈ ലോകത്തിൽ ഞങ്ങളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം അവിടുന്ന് മുൻകൂട്ടി ഞങ്ങൾക്ക് നൽകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് കൂടുതലായി ഞങ്ങൾ പാത്രരാകുന്നതിനും അങ്ങയുടെ കാരുണ്യത്തിനും കൃപാകടാക്ഷത്തിനും ഞങ്ങൾ പാത്രരാകുന്നതിനായി ഇന്ന് ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു, മക്കളെ സമർപ്പിക്കുന്നു, അവരിടപഴകുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു. ദൈവമേ, കരുണ തോന്നി അങ്ങയുടെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ എല്ലാ പ്രതികൂലങ്ങളെയും അനുകൂലമാക്കി ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നൂറുമേനി വിജയം ലഭിക്കുവാനും ഫലഭൂയിഷ്ഠമായ ജീവിതം നയിക്കുവാനും കൃപ തരണമേ. ഇന്ന് ഞങ്ങളെ വേദനിപ്പിച്ചവരോടും വേദനിപ്പിക്കുന്നവരോടും പരിപൂർണമായി ക്ഷമിക്കുവാൻ ക്ഷമയുടെ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ദിവസം എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ കെണികളിൽ നിന്നും ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും പരിപൂർണമായി ഞങ്ങളെ മോചിപ്പിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ ശുശ്രൂഷകളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ജോലിയെയും ഉത്തരവാദിത്തങ്ങളെയും സമർപ്പിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ വാഹനങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങയ്ക്ക് പ്രീതികരമായ ഒരു ദിവസം കൂടി ജീവിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് ശക്തി തരണമേ. ഉന്നതത്തിൽ നിന്നും പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥന എത്തുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും സ്ഥലങ്ങളെയും അവിടുന്ന് വിശുദ്ധീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. നാഥ, ഞങ്ങളുടെ എല്ലാവരുടെ നിയോഗങ്ങളെ അവിടുന്ന് സ്വീകരിക്കുകയും ഇന്ന് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടത്തുകയും ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു.
പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ, ഈ സമയം ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് കൂടുതൽ ഞങ്ങൾ അനുഗ്രഹം വാങ്ങിക്കുവാൻ, കൂടുതൽ ഞങ്ങൾ അനുഗ്രഹീതരാകുവാൻ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥനയും മധ്യസ്ഥവും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം, ഇന്നത്തെ നമ്മുടെ അവകാശങ്ങളെയും അനുഗ്രഹങ്ങളെയും നമുക്ക് നൽകി നമ്മെ ഇന്ന് സംരക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.